ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും സ്റ്റഡി ടിപ്സ് ട്രിക്സ് മോട്ടിവേഷൻ എഡ്യൂക്കേഷൻ പരമായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തി നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യട്ടോ. ഇപ്പം നിലവിൽ പുറത്തു വരുന്ന ഒരു 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 വാർത്ത എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലേൽ കണ്ടതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളെയും വിജയിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ കേരളത്തിലല്ല കേട്ടോ, കർണാടകയിലാണ്. ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ വിജയിപ്പിക്കാനും 9, 10, +1, +2 പഠിക്കുന്ന വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കൊണ്ട് വിജയിപ്പിക്കാനുമുള്ള ഒരു റിപ്പോർട്ടാണ് അവിടുത്തെ വിദ്യാഭ്യാസ വിദഗ്ധ സമിതിക്കാർ അവിടെ ഉന്നയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അവിടെ റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതവിടെ പെൻഡിങ്ങിലാണ്. അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ എല്ലാവരിലേക്കും കൂടി പ്രവർത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും അതിൻ്റെ മറുപടി ലഭിച്ചതിന് ശേഷം മാത്രമേ അവർ അന്തിമമാക്കുകയുള്ളൂ. കേരളത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതേ ഇല്ല. കാര്യം കേരളം മറ്റൊന്നുമല്ല, കേരളത്തിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. അപ്പോൾ കർണാടക മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളും കേരളം മുന്നിട്ട് കാണേണ്ടതുണ്ട്. പക്ഷേ ചിലപ്പോൾ കേരളത്തിൽ എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഓൺലൈനിൽ കൂടി എന്തെങ്കിലും ചെറിയൊരു എക്സാമോ മറ്റോ എഴുതി, എന്തെങ്കിലും ടെസ്റ്റോ മറ്റോ എഴുതി അവരെ ജയിപ്പിക്കാനും, 9, 10, +1, +2 പഠിക്കുന്ന വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവരെ ഒരു എക്സാം എഴുതി ജസ്റ്റ് ഒന്ന് എഴുതിപ്പിക്കുക, ഒരു ചടങ്ങാണല്ലോ, അങ്ങനെ എഴുതിപ്പിച്ചിട്ട് അവരെ വിജയിപ്പിക്കാനുമുള്ള ഒരു രീതിയിലേക്ക് ചിലപ്പം കേരളം മുന്നിട്ടേക്കാം. കാര്യം കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ്. 10,000-ൽ നിന്ന് 5,000-ലേക്ക് വന്നിട്ടുണ്ട് കേസുകൾ. പക്ഷേ എങ്ങനെയൊക്കെയാണ് വരാ എന്ന് പറയാൻ പറ്റില്ല. അധികം ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തറിയോ, നാളെ ഇപ്പോൾ വേറെ എന്താ ഇപ്പോൾ പറയാമെന്ന് പറയാൻ പറ്റില്ല. നാളെ ഇപ്പോൾ വേറെ എന്തെങ്കിലും തീരുമാനം വരുമോ? എന്തായാലും സീറോ അക്കാദമിക് ആക്കൂല, ഓൺലൈൻ ക്ലാസ് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക തന്നെ. മിക്കവാറും ഈ ഒരു വർഷം 2020 ഡിസംബർ വരെ മിക്കവാറും ഓൺലൈൻ ക്ലാസ് ആയിരിക്കാം. ജനുവരിയിലായിരിക്കാം ചിലപ്പോൾ സ്കൂളുകൾ തുറക്കുന്നത്. പക്ഷേ കേരളത്തിനൊരു ചാൻസ് ഞാൻ കാണുന്നത്, ചിലപ്പോൾ ഒന്ന് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ചാൻസ് ചിലപ്പം കേരളം എടുത്തേക്കാം. കാര്യം ഇനി അതും കൂടി ഒരു വാക്കിയുള്ളൂ. പക്ഷേ അവിടെ രക്ഷാകർത്താക്കൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, പാരൻസ്, കുട്ടികളുടെ പാരൻസ്, അവരെന്ത് ചെയ്യുന്നില്ല, കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടുകൊടുക്കുന്നില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു കാരണം. അപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പിന് എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ റിപ്പോർട്ടായി നൽകണമെങ്കിൽ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടും കൂടി കിട്ടണം, അവരുടെ മറുപടി വേണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു പ്രതികരണത്തിലൂടെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് കോവിഡിനെതിരെ. അപ്പോൾ അത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്, കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുപാട് എന്താ പരീക്ഷകളുടെ അടിസ്ഥാനത്തിലും ഒക്കെ, നമ്മുടെ ഈ +1 അഡ്മിഷൻ ആയാലും +2 കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് ഡിഗ്രിയിലേക്കുള്ള അഡ്മിഷൻ ആയാലും ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അവരും തിരക്കിലാണ്. അതിനിടയിൽ ഇത്തരമൊരു തീരുമാനം ഇപ്പോൾ എടുക്കാനൊരു ചാൻസ് ഇല്ല, പക്ഷേ പരിഗണനയിൽ വെക്കാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം കുട്ടികൾ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെയും ഇവിടെയൊക്കെ തൊട്ട് തലോടി കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ അതിനെ യൂസ് ചെയ്യുക. ഞാനൊക്കെ ആണെങ്കിൽ ഗൂഗിൾ മീറ്റും നമ്മൾ മിനിമൈസ് ചെയ്ത് വെക്കാറുണ്ട്, ക്ലാസ് എന്തെങ്കിലും കൂടി കേൾക്കാറൊന്നുമില്ല. അപ്പം നോക്ക്, അതിനെക്കുറിച്ച് അധികം ഞാൻ സംസാരിക്കുന്നില്ല, നിങ്ങളിലേക്കൊന്ന് എത്തിച്ചു എന്ന് മാത്രം. ഇത്രയൊരു തീരുമാനം കർണാടക നോക്കുന്നുണ്ട്. കർണാടക ചിലപ്പോൾ അത് അന്തിമ തീരുമാനം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ എടുത്തേക്കാം. ഓക്കെ, പക്ഷേ കേരളത്തെ സംബന്ധിച്ചിട്ട് ഒരു തീരുമാനവും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ വരാതിരിക്കാനുള്ള സാധ്യതയുമില്ല. കാര്യം കേരളവും കർണാടകവും കോവിഡിൻ്റെ കാര്യത്തിൽ ഒരേപോലെയാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. നമുക്കറിയാലോ, കമ്പയർ ചെയ്താലും നമുക്ക് മനസ്സിലാവും. എന്താ ഇപ്പോൾ ചെയ്യുക, ഒരു പിടുത്തമല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, നമുക്ക് എന്തായാലും ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കാമല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക, ഓൺലൈനിലൂടെ ഒരു എക്സാം എഴുതിയിട്ട് അവരെ ജയിപ്പിക്കാം. 9, 10, +1, +2 എന്നീ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് വന്ന് എക്സാം എഴുതിപ്പിച്ച് വിടാം. പക്ഷേ അതിലും അതിൻ്റേതായ ജാഗ്രത നിലനിർത്തേണ്ടതുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ നീറ്റ് എക്സാം ചെയ്യുകയൊക്കെ നടത്തില്ലേ, അപ്പോൾ പിന്നെ നിർത്താ, ഇതോടെ നടത്തിക്കൂടെ, പ്രശ്നമൊന്നുമില്ലല്ലോ. എക്സാം എഴുതണം എന്തായാലും. എക്സാം എഴുതാതെ നമുക്ക് ആ ഒരു വർഷം കഴിഞ്ഞെന്ന് തോന്നൂല. പഠിച്ചിട്ട് എഴുതണമെന്നൊന്നുമില്ല, എഴുതുന്നതിലൊക്കെ പാസ്സാക്കുക, പക്ഷെ പഠിക്കുക, അത്ര തന്നെ, വേറൊന്നുമില്ല. സോ വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചു. ഇത് നിങ്ങൾ നെഗറ്റീവ് അടിക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ കർണാടകയുടെ കാര്യമാണ്, നമുക്ക് കർണാടക കോവിഡ് കേസിൽ കർണാടകയും കേരളം ഒപ്പത്തിനൊപ്പമാണ്. സോ നമുക്ക് വീണ്ടും വിദ്യാഭ്യാസപരമായ വാർത്തകൾക്ക് വേണ്ടി വരേണ്ടതുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കാത്തു നിൽക്കുന്നത്
പ്ലസ് വണ്ണിൻ്റെ ട്രാൻസ്ഫർ സപ്ലിമെൻ്ററിന് മുമ്പ് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് വന്നിട്ട് വേണം ബാക്കി തീരുമാനങ്ങൾ എടുക്കാൻ. സോ ഇറ്റ്സ് മി എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.